തിരുവന്നൂർ വിഷയത്തിൽ അത് ഇഡി അന്വേഷണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് തന്റെ പക്കൽ തെളിവുകളൊന്നുമില്ല. ഇതുവരെ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും വാദങ്ങളെ അദ്ദേഹം ഒരു നിരാകരിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. മന്ത്രിയുടെ പ്രതികരണം എന്താണ്? ഒരിക്കൽ കരുവന്നൂർ പറഞ്ഞു നിങ്ങൾ വളച്ചൊടിച്ചതാണ്, അപ്പൊ ഇന്നും വളയ്ക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും എനിക്ക് മനസ്സിലായി. പിന്നെ എന്തായാലും നിങ്ങൾ ആഘോഷിച്ച ഒരു ചോദ്യം ഒഴിവാക്കിയത് ഇനി അതിൽ തൂങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ കോഴയെക്കുറിച്ച് എന്താ ചോദിക്കാത്തതെന്ന്? ഒന്ന് പൊളിഞ്ഞാൽ വേറൊന്ന് എന്നല്ലേ? അങ്ങനെയല്ല, ഇന്നലെ നമ്മൾ ഇതും പൊളിഞ്ഞു തുടങ്ങി എന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടോ? ഇതും പൊളിഞ്ഞു തുടങ്ങി എന്നുള്ള വിവരം കോടതിയിൽ കേന്ദ്ര ഏജൻസി കൊടുത്ത റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമായിരുന്നു എന്ന കാര്യം നിങ്ങൾ മൂടി വെച്ചാലും നാട്ടുകാർ അറിയാതിരിക്കില്ല. നിങ്ങൾ മൂടി വെച്ചാലും നാട്ടുകാർ അറിയാതിരിക്കില്ല. ഏതോ ഒരു സ്ത്രീയുടെ പേരിലുള്ള 63 ലക്ഷത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒരു CPM നേതാവിൻ്റെ പേരിലാണ് എന്ന് വ്യാജ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു എന്നാണ് ഇപ്പോൾ ഇന്ന് ചില പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും വാദങ്ങൾ EP നിരാകരിക്കുകയാണ്. അപ്പൊ എന്താണ് അതിലെ മന്ത്രിയുടെ പ്രതികരണം? നിങ്ങൾ ഇങ്ങനെ പല കഥകളുമായിട്ട് വരും. കഥകളല്ല, ഇന്നലെ EP കൊടുത്ത അഭിമുഖമാണ്. അതെ, നിങ്ങൾ പറയുന്ന കഥകൾക്ക് മറുപടി പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുണ്ടാക്കുന്ന വ്യാജ ക്രിസ്ത്യാനിറ്റിന് തന്ന അഭിമുഖത്തിൽ EP പറഞ്ഞ കഥകൾക്ക് മറുപടി പറഞ്ഞ് നിങ്ങളുടെ അജണ്ടയിൽ തളച്ചു നിർത്തുന്ന കാലമുണ്ടല്ലോ, ആ കാലം കഴിഞ്ഞുപോയി. നിങ്ങളുടെ അജണ്ടയ്ക്ക് കഴുത്ത് നീട്ടിത്തരാനിരിക്കുന്ന ആളല്ല ഞാൻ.